ജോലി അന്വേഷിച്ചിറങ്ങി ജോലിയൊന്നും കിട്ടാതെ ഒരു ബീഡിക്കുട്ടി അന്വേഷിച്ച് ഒരാഴ്ചയായി മുറിക്കകം തപ്പിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ കഥയാണിത്. അകന്നിറഞ്ഞ ചിരിയുടെ മുത്തുകളും തീക്ഷണമായ സാമൂഹ്യ വിമർശനത്തിൻ്റെ പവിഴങ്ങളും നിറച്ചു വെച്ചിരിക്കുന്ന പി ജെ ആൻ്റണിയുടെ ഈ നാടകം രംഗത്തവതരിപ്പിക്കപ്പെട്ടിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്നു. നമസ്കാരം ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഈ കെട്ടിടത്തിൽ ഞങ്ങൾ മൂന്ന് പേർ താമസിക്കുന്നുണ്ട്. താമസം തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും യാതൊരു ജോലിയുമില്ല. ജോലി അന്വേഷിച്ച് നടന്ന് നടന്ന് ഈ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. അവസാനമായി ശേഷിച്ച ഷർട്ടുകളും മുണ്ടുകളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളമായി. ഇപ്പോൾ കുറേ നാളായിട്ട് ജോലി അന്വേഷിക്കാറില്ല, മനഃപൂർവ്വമല്ല, ഉടുക്കാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈയിടെ ഞങ്ങളാരും പുറത്തിറങ്ങാറില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഞങ്ങൾക്ക് ഒരിടത്തും ജോലി കിട്ടുകയില്ല. ഞങ്ങൾക്ക് ജോലി തരാൻ ഇനി ആരും ധൈര്യപ്പെടുകയില്ല. അഥവാ ഒരു ജോലി കിട്ടിയാൽ അത് ചെയ്യാൻ ഇനി ഞങ്ങൾക്ക് സൗകര്യവുമില്ല. ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊരാളാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കിടന്നുറങ്ങിയിരുന്നത്. അയാളുടെ പേര് പപ്പു എന്നാണ്. അയാൾ മൂന്ന് ദിവസമായിട്ട് ഈ കെട്ടിടത്തിനകത്ത് ബീഡിക്കുറ്റിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഒടുവിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. എൻ്റെ പേര് ഹംസയെന്നാണ്. എൻ്റെ കൂട്ടുകാർ എന്നെ ഓമനിച്ച് വിളിക്കുന്നത് ഹംസം എന്നാണ്. ആ ദേ ദേ ചാണ്ടി ചാണ്ടി ചാണ്ടി. ആ ഇപ്പോൾ വന്നതാണ് മൂന്നാമത്തെ ആൾ, പേര് ചാണ്ടി. അയാളും ബീഡിക്കുറ്റി തപ്പി നടക്കുകയാണ്. പക്ഷേ ഈ നാട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഏക ബീഡിക്കുറ്റി എനിക്ക് കിട്ടി. ആ അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീടിൻ്റെ ഉടമസ്ഥൻ വാടകയ്ക്ക് വേണ്ടി ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ 6 മാസത്തെ വാടക കൊടുത്തു തീർത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അയാൾ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിന് വഴിപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ നിറങ്ങിപ്പോകില്ലെന്ന് പറയുന്നത് വൈരാഗ്യം കൊണ്ടൊന്നുമല്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഉടുക്കാൻ വേണ്ടേ, അതാണ് കാരണം. പിന്നെ വേറൊരു ശല്യം, ഇവിടെ അടുത്ത് ഒരു പാൽ കച്ചവടക്കാരി താമസിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഞങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് പാൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല തുക കടവുമായിട്ടുണ്ട്. അതിപ്പോൾ വഴക്കിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ പാലിൻ്റെ പണം ഉടനെ കൊടുത്തില്ലെങ്കിൽ ചൂലുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടക്കും എന്നുള്ള ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരാശ്വാസമുള്ളത്, പണം ചോദിക്കാൻ വരുന്നത് പാൽ കച്ചവടക്കാരിയുടെ മകളാണ്. ആ ഒരു സുഖം മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോഴുള്ളൂ. ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേരിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. കാരണം കൊടുക്കാനുള്ള പണം ചോദിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ ഒരു പെൺകുട്ടി അയാളുടെ വീട്ടിലില്ല. നിർഭാഗ്യവാനും കുരുത്തം കെട്ടവനുമായ മനുഷ്യൻ. ആ അതൊക്കെ ഇരിക്കട്ടെ. ഈ ചുറ്റുപാടിൽ ഞങ്ങളൊരു ചെറിയ സംഘടന ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ആത്മഹത്യാ സമാജം എന്നാണ്. പേരുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആർക്കും ഇതിൽ അംഗങ്ങളായി ചേരാവുന്നതാണ്. കൂടാതെ പ്രേമനൈരാശ്യം ബാധിച്ചവർക്കും ഇതിൽ അംഗത്വം കൊടുക്കും. ഇതിനൊക്കെ പുറമെ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ MLA മാർ കൂറുമാറിയത് മൂലം മന്ത്രിസഭ തകർന്നുപോയ കാരണത്താൽ പെട്ടെന്ന് സ്റ്റേറ്റ് കാറിൽ നിന്ന് ഇറങ്ങി ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന മന്ത്രിമാർക്കും ഞങ്ങളുടെ ആത്മഹത്യാ സമാജത്തിലെ അംഗങ്ങളാകാം. പാർട്ടി മാറി പാർട്ടിയില്ലാതായവർക്ക് ഇപ്പോൾ പാർട്ടി മാറ്റത്തിൻ്റെ കാലമാണല്ലോ. രാവിലെ 1-ൽ, ഉച്ചതിരിഞ്ഞ് 1-ൽ, കിടന്നുറങ്ങുന്നത് വേറൊന്നിൽ. ആ അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആത്മഹത്യാ സമാജത്തിൻ്റെ പരിപാടി എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല.
ആവശ്യക്കാർക്ക് ഏറ്റവും എളുപ്പത്തിലും സുഖമായും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥിതി ഈ നാട്ടിലുണ്ടാകണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ജോലിയില്ല, ജോലി തരാൻ ആളില്ല. ജോലി വേണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു പോയാൽ അത് കുറ്റവുമാണ്. ഇത്രയും കൊണ്ട് ആത്മഹത്യാ സമാജം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ആത്മഹത്യ എന്ന മഹത്തായ പരിപാടി എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നടപ്പാക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞാൻ ഈ ബീഡിക്കുറ്റി ഒന്ന് വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടിയിരുന്ന് അക്കാര്യത്തെപ്പറ്റി അവഗാഢമായി ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായിരിക്കും. അതേ, പാലിന്റെ പണം തരാൻ അമ്മ പറഞ്ഞയച്ചു, കേട്ടില്ലേ? പണം തരാൻ ഇപ്പൊ 2 മാസമായില്ലേ ഞാൻ ഈ പണത്തിന് നടക്കുന്നത്. ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഒന്നും മിണ്ടാണ്ടായോ? ഓ, ഇത് കൊള്ളാം. പാല് വാങ്ങി നാണമില്ലാതെ നക്കി നക്കി കുടിച്ചേച്ച് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണ് തടിമാടന്മാര്. നാക്കിറങ്ങിയിരിക്കുകയാണോ? എന്താ ഇത്? ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഓഹോ, പണം തരാതിരിക്കാനുള്ള പുതിയ അടവാണല്ലേ. ഞാൻ ചെന്ന് അമ്മയോട് പറയും. അമ്മ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, മൂന്നിൻ്റെയും നാക്ക് വലിച്ച് പുറത്തേക്കെടുക്കും. അപ്പോൾ ഈ കളിയൊക്കെ മാറും. മര്യാദയ്ക്ക് പണം തരുന്നോ? 3 എണ്ണവും ചത്തെന്ന് തോന്നുന്നു. ജീവൻ വെപ്പിക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാം. ഞാൻ ചെന്ന് അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞയക്കട്ടെ. അയ്യോ, അവളുടെ അമ്മ ഇങ്ങോട്ട് വരുമോ? വന്നേക്കും. അവരിങ്ങോട്ട് വന്നാൽ നമ്മളെ 3 പേരെയും കൊന്നുകളയും. കൊന്നോട്ടെ. കൊന്നാൽ നമ്മൾ മരിച്ചു പോകില്ലേ? മരിച്ചോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഏതായാലും നമ്മൾ ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കുന്നവരല്ലേ. അപ്പൊ കൊല്ലാൻ ഒരാളുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി ഇല്ലാതെ കഴിക്കാമല്ലോ. ആ, ആത്മഹത്യയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആത്മഹത്യാ സമാജത്തെ പറ്റി ഓർത്തത്. നമ്മുടെ പരിപാടി ഉടനെ നടപ്പിലാക്കണം. ഈ സംഘടനയ്ക്ക് ആത്മഹത്യാ സമാജം എന്ന് പേര് മാത്രമേ ഉള്ളൂ. ആത്മഹത്യയില്ല, അത് വലിയ പോരായികയാണ്. അതെ അതെ, കഴിയുന്നതും വേഗത്തിൽ പരിപാടി നടപ്പിലാക്കിയില്ലെങ്കിൽ വെറുതെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. എങ്ങനെ വേണം, ആദ്യം ആര് ചെയ്യണമെന്നൊക്കെ ഇന്ന് തന്നെ തീരുമാനിക്കണം. ആത്മഹത്യാ സമാജത്തിന്റെ സ്ഥാപകൻ ഹംസയാണ്, അതുകൊണ്ട് ഹംസ തന്നെ പരിപാടി വിശദീകരിക്കണം. ആത്മഹത്യാ സമാജത്തിന്റെ പരിപാടി വിശദീകരിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത്, നമുക്ക് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഈ ലോകത്തിലുണ്ടോ എന്ന് അവസാനമായി ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. എന്തു പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബിസിനസ് പറയാം. ഇത് കുറച്ചു നേരത്തെ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ തോന്നിയ ഒരാശയമാണ്. കേൾക്കട്ടെ. നമ്മൾ 3 പേരും ഉടനെ വിവാഹം കഴിക്കണം. സാമാന്യ നല്ല തുകകൾ സ്ത്രീവനവും വാങ്ങണം. 3 പേർക്കും കൂടി കിട്ടുന്ന തുകകൾ ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. ആദ്യത്തെ ബിസിനസ് വിവാഹം തന്നെ. ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ബിസിനസ്സും ഈ ലോകത്തിലില്ല. എന്തു പറയുന്നു? സംഗതി മോശമല്ല, പക്ഷെ ഒരു കുഴപ്പം. വിവാഹം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങണമല്ലോ. പുറത്തിറങ്ങണമെങ്കിൽ വസ്ത്രങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ബിസിനസ് ആയിരിക്കണമെന്ന്. വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ തന്നെയാണ്. ഒന്നാമത് മനുഷ്യവർഗത്തിൽ ജനിച്ചവരാരും നമുക്ക് പെണ്ണ് തരികയില്ല. അതിനേക്കാൾ നല്ലൊരു ബിസിനസ് ഞാൻ പറഞ്ഞു തരാം. ഇത് കുറച്ച് നേരത്തെ ഞാൻ ബീഡിക്കുറ്റി തപ്പി നടന്നപ്പോൾ തോന്നിയ ഒരാശയം. കേൾക്കട്ടെ. നമുക്ക് തവള പിടിക്കാം. ഇവിടെ നിന്ന് അമേരിക്കയിലേക്കും മറ്റും ധാരാളം തവള കയറ്റി അയക്കുന്നുണ്ട്. വലിയ തവളകളെ പിടിച്ചു കൊടുത്താൽ 1 തവളയ്ക്ക് 4 അണ വീതം കിട്ടും. അപ്പോൾ 100 തവളയ്ക്ക് 25 രൂപ. ഒരാൾക്ക് ദിവസത്തിൽ കുറഞ്ഞ പക്ഷം 100 തവളയെങ്കിലും പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ദിവസത്തിൽ കുറഞ്ഞ പക്ഷം 25 രൂപ വരുമാനം. ഈ കണക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ 3 MA ഒരുമിച്ച് പാസ്സായവന് പോലും ഈ വരുമാനമില്ല. അതുകൊണ്ട് ഈ ജനാധിപത്യ ഭാരതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ ജോലി തവളപിടുത്തമാണ്. ഇതും സാധനം മോശമല്ല,
പക്ഷേ ഇതിനും പുറത്തിറങ്ങാതെ നിവൃത്തിയില്ലല്ലോ. പുറത്തിറങ്ങിയാൽ എന്താ, തവളപിടുത്തം രാത്രിയല്ലേ? പക്ഷെ രാത്രിയിൽ നമ്മൾ ഈ രൂപത്തിൽ ആരെങ്കിലും കണ്ടാലുള്ള ഗതി എന്തായിരിക്കുമെന്നറിയാമോ? നമ്മൾ തവളയെ പിടിക്കും, നമ്മളെ പോലീസ് പിടിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇവിടെ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങാതെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സേ ഉള്ളൂ, ആത്മഹത്യ തന്നെ. അല്ല, ഇവിടെ നിന്ന് പുറത്തിറങ്ങാതെയും അല്പം പോലും അധ്വാനിക്കാതെയും ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു ഒന്നാം തരം ബിസിനസ്സുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇവിടെ ഇരുന്ന് ബീഡിക്കുറ്റി വലിച്ചപ്പോൾ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ഒരു ആശയമാണ്. കേൾക്കട്ടെ, നമുക്കൊരു സിനിമാ കമ്പനി തുടങ്ങാം. വിഷം മേടിച്ച് തിന്നാൻ കാശില്ലാത്ത നമ്മൾ എങ്ങനെ സിനിമാ കമ്പനി നടത്തും? അതാണ് ഞാനും ഓർക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ വേണ്ട ഒരു കാര്യമല്ലേ അത്? സിനിമയെ പറ്റി നിങ്ങൾക്കുള്ള വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഭയപ്പെടുന്നത്. ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് പണമുള്ളവർക്കും പണം പിടിക്കാം, ഒരു പൈസ പോലും കൈയില്ലാത്തവർക്കും പണം പിടിക്കാം. അതിനിടക്ക് നിൽക്കുന്നവർക്ക് അത് സാധ്യമല്ല. ആ പപ്പു, അങ്ങേ മുറിയിൽ ഒരു ചെറിയ ടിന്നിൽ കുറെ പെയിന്റും ബ്രഷും ഇരിപ്പുണ്ട്. അതും എവിടെ നിന്നെങ്കിലും ഒരു പലക കഷ്ണവും എടുത്തുകൊണ്ട് വാ. അപ്പൊ താൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണല്ലേ? ഞാൻ കരുതി വെറും തമാശയാണെന്ന്. ഏയ്, തമാശ എന്ന് പറയുന്നത് തന്നെ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമല്ല. ഇവിടെ കാര്യമേ ഉള്ളൂ, പറഞ്ഞാൽ അത് ചെയ്യും, പടം പിടിക്കുമെന്ന് പറഞ്ഞാൽ പടം പിടിച്ചിരിക്കും. ആ ഇനി അവിടെ ഇരുന്ന് ഞാൻ പറയുന്നത് ആ പലക കഷ്ണത്തിൽ എഴുത്. ആത്മഹത്യ പ്രൊഡക്ഷൻസ്. നമ്മുടെ ഈ കഷ്ടപ്പാടിൽ നിന്ന് കരകയറാൻ പറ്റുമോ? യാതൊരു സംശയവും വേണ്ട, നാളെ ഈ നേരത്ത് നമ്മൾ പണക്കാരായിരിക്കും. പണം കിട്ടിയാൽ ആദ്യമായിട്ട് കുറെ നോട്ടുകൾ ചുരുട്ടിക്കൂട്ടി ആ പാൽ കച്ചവക്കാടിയുടെ മുഖത്ത് തന്നെ ഒരേറ് കൊടുക്കണം. പിന്നെ വീട്ടുവാടകയും കൊടുക്കണം. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഷർട്ടും മുണ്ടും വാങ്ങിക്കണം. എന്തെങ്കിലും ഒന്ന് ഉടുത്തുകൊണ്ട് നടക്കാൻ കൂതിയാവുന്നു. ആ ബോർഡ് എഴുതി കഴിഞ്ഞു. അത് കൊണ്ടുപോയി വഴിയെ പോകുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും തൂക്കിയിട്ട് വരണം. ഇനി പ്രൊഡക്ഷന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു തുടങ്ങണം. എല്ലാം താൻ തന്നെ ചെയ്യണം. എനിക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞു. അതൊക്കെ ഞാനേറ്റു. നമ്മളിൽ ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറും ആകണം. ബോർഡ് പുറത്ത് വെച്ച് കഴിഞ്ഞു. ആ കൊള്ളാം, നോക്കിക്കൊള്ളൂ. അരമണിക്കൂറിനുള്ളിൽ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കും. അപ്പോ ആരാണ് പ്രൊഡ്യൂസർ ആകേണ്ടത്? ചാണ്ടി തന്നെ പ്രൊഡ്യൂസർ ആയാൽ മതി. ഞാൻ പ്രൊഡ്യൂസർ ആയാൽ ശരിയാകുമോ? സത്യം പറയാമല്ലോ, ഞാൻ ഇതുവരെ ഒരു സിനിമ കണ്ടിട്ടും കൂടിയില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ തന്നെ പ്രൊഡ്യൂസർ ആകണമെന്ന് പറഞ്ഞത്. സിനിമയെ പറ്റി യാതൊരു വിവരവും ഉണ്ടാകരുത്, അതാണ് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ട ഒന്നാമത്തെ യോഗ്യത. എന്നാ ചാണ്ടി തന്നെ പ്രൊഡ്യൂസർ ആയിക്കോ. പിന്നെ ഒരു ഡയറക്ടർ വേണം, അത് ഞാൻ തന്നെ ആയിക്കൊള്ളാം. താൻ എങ്ങനെ ഡയറക്ടറാവും? തനിക്ക് വല്ലതും അറിയാമോ? ഇല്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടല്ലേ പടം ഡയറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ഇത് ചെയ്യാമെന്ന് പറയുമോ? വീട് തീർപ്പ് അറിയാമെങ്കിൽ ഞാൻ അതിന് പോകൂലേ? വളരെ ശരിയാണ്, ഹംസ തന്നെ ഡയറക്ടർ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ആരുമല്ലേ? അല്ലെന്നാരും പറഞ്ഞു. നമ്മളുടെ കഥയും സംഭാഷണവും എഴുതേണ്ടത് താനാണ്. ഒയ്യോ, ഞാൻ കഥയും സംഭാഷണം എഴുതിയോ? എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ലല്ലോ. ആര് പറഞ്ഞു? താനിപ്പോ ബോർഡ് എഴുതിയില്ല. ആ ബോർഡ് എഴുതാൻ അറിയാം, അത് മതി. സിനിമയ്ക്ക് കഥയും സംഭാഷണവും എഴുതാൻ ആ അറിവ് തന്നെ ധാരാളമാണ്. അപ്പോ ഞാൻ നിസ്സാരനൊന്നുമല്ല അല്ലേ? എങ്ങനെ നിസ്സാരനാകും? താൻ സാഹിത്യത്തിലെ ഒരു മാരകായുധമായി ഉയരാൻ പോകുകയാണ്. അപ്പോ ഇനിയൊരു കഥയുണ്ടാക്കണം. വാസ്തവമാണോ സർ? ഞാൻ ഈ കേട്ടത് വാസ്തവമാണോ സർ? എന്ത് കേട്ടു? സോറി, കേട്ടതല്ല, കണ്ടതാണ്. വാസ്തവമാണോ സർ? ഞാൻ ഈ കണ്ടത് വാസ്തവമാണോ സർ? എന്ത് കണ്ടു? ബോർഡ് കണ്ടു. ഇവിടെ ഒരു പടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പടം പിടുത്തം വാസ്തവമാണോ? പറയൂ പറയൂ സാറന്മാരെ. നിങ്ങളെന്താ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സംസാരിക്കുന്നത്? ക്ഷമിക്കണം സാർ, എനിക്കല്പം രാഷ്ട്രീയം കൂടിയുണ്ട്. ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണ്? അങ്ങനെ പാർട്ടി ഒന്നുമില്ല സാർ. ഏത് പാർട്ടിയുടെ ജാതക വിളിച്ചാലും ഞാൻ പോകും. എന്റെ മുദ്രാവാക്യങ്ങൾ പല ഗവൺമെന്റുകളെയും തകിടം മറിച്ചിട്ടുണ്ട്. ഏത് കാലത്ത് നിലവിലിരിക്കുന്ന ഗവൺമെന്റുകളെ അട്ടിമറിക്കുക എന്നുള്ളതും മാത്രമാണ് എന്റെ പാർട്ടിയുടെ തൊഴിൽ. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
പലതായി പിരിഞ്ഞു കഴിഞ്ഞു സാർ. എന്റെ പാർട്ടി മാത്രം പിളർന്നിട്ടില്ല. വാസ്തവമാണ്, വാസ്തവമാണ്. ഞങ്ങൾ ഏതായാലും ഒരു പടം പിടിക്കാൻ പോവുകയാണ്. മതി സാർ, എനിക്ക് തൃപ്തിയായി. ഈ സംരംഭത്തിന് ഞാൻ എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. കലയുടെ കേളീ രംഗമായ കേരളത്തിൽ കലാസ്നേഹികളായവർ ഇത്തരം കലാപ്രവർത്തനങ്ങൾ നടത്തിയേ തീരൂ. കേരളത്തിന്റെ ഏതൊരു കോണിൽ ചെന്ന് നോക്കിയാലും ഇളം തലമുറയിലെ കലയുടെ പുത്തൻ കൂമ്പുകൾ വാടിക്കരിഞ്ഞു വീഴുന്നത് കാണാം. സാർ, ഞാൻ അത്തരം ഒരു കൂമ്പാണ് സാർ. ഈ ഓമനക്കൂമ്പ് വാടിക്കരിഞ്ഞു നശിക്കാൻ നിങ്ങൾ ഇടയാക്കരുത് സാർ. നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ചിത്രത്തിൽ എനിക്കും കൂടി ഒരു ചാൻസ് തരണം. ചാൻസ് തരുന്ന കാര്യത്തിൽ വിരോധമൊന്നുമില്ല, പക്ഷേ അതിന് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ പടം പിടിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. ബോർഡ് വെച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങളുടെ പടത്തിൽ ചാൻസ് വേണമെന്ന് പറഞ്ഞവർക്ക് കൈയും കണക്കുമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു നിബന്ധന ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ പടത്തിൽ അഭിനയിക്കണമെന്നുള്ളവർ 300 രൂപ ഡെപ്പോസിറ്റ് കെട്ടണം. 300 അല്ല, 3000 വേണമെങ്കിൽ കെട്ടിവെക്ക് സാർ. കലാകാരന് പണം പുല്ലാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കഴിവിൻ്റെ മഴവില്ലുകൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ എനിക്കൊരു സന്ദർഭം കിട്ടിയാൽ മതി. ശരി, 300 രൂപ ഇങ്ങോട്ട് എടുക്കണം. പക്ഷേ ഒരു വ്യവസ്ഥ സാർ, പടത്തിൽ ഹീറോ ഞാൻ തന്നെ ആയിരിക്കും. 300 രൂപ ആദ്യം ആര് തരുന്നോ അയാളെ ഹീറോ ആക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഭാഗ്യം കൊണ്ട് ആദ്യം വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. 300 രൂപ ഇങ്ങോട്ട് തന്നാൽ നിങ്ങൾ ഹീറോയാണ്. ചെറിയൊരു കുഴപ്പമുണ്ട് സാർ, എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 200 രൂപയേ ഉള്ളൂ. അത് തന്നെ അമ്മയ്ക്കൊരു വില കൂടിയ മരുന്ന് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അത് സാരമില്ല, അമ്മയേക്കാൾ വലുതാണല്ലോ സാർ സിനിമ. അതുകൊണ്ട് ഇപ്പോൾ 200 രൂപ കൈപ്പറ്റാൻ ദയവുണ്ടാവണം. ബാക്കി 100 രൂപ നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ കൊണ്ടുവന്ന് തന്നേക്കാം. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് സമ്മതിക്കാതിരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ബാക്കി രൂപ നാളെ 9 മണിക്ക് തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പണം കൊണ്ടുവന്നവരും, പിന്നെ ഹീറോ അവനാകും. ഒട്ടും സംശയിക്കണ്ട സാർ, 100 രൂപയും കൊണ്ട് ഞാൻ 9 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. ശരി, സമ്മതിച്ചിരിക്കുന്നു. അപ്പോ ശരി, നാളെ രാവിലെ കാണാം. നാളെ രാവിലെ കാണാം സാർ, നാളെ രാവിലെ കാണാം സാർ. സിനിമ ഇത്ര വലിയ അത്ഭുതമാണെന്ന് നിങ്ങൾക്കാർക്ക് ഇതുവരെ തോന്നിയില്ലേ? ഇത്ര പെട്ടെന്ന് പണം കിട്ടുന്ന വേറെ എന്ത് ബിസിനസ്സാണ് ഉള്ളത്? ഇപ്പോൾ വന്നു പോയതരം സാധനങ്ങൾ ഈ നാട്ടിലുള്ളിടത്തോളം കാലം നമ്മളിനി പണത്തിന് ബുദ്ധിമുട്ടുകയില്ല. പപ്പു, ആ കഥ ശരിപ്പെട്ടോ? ശരിപ്പെട്ടു വരുന്നു. ഇപ്പോൾ ഒരു കഥ എൻ്റെ മസ്തിഷ്കത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട്. ഞാനതിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഥ എങ്ങനെ ഇരിക്കണമെന്നറിയാമോ? കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തല്ലി അലച്ച് നിലവിളിക്കണം. പെണ്ണുങ്ങളെ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ സിനിമയിലുണ്ടെങ്കിലേ പടം വിജയിക്കുകയുള്ളൂ. പെണ്ണുങ്ങളെ മാത്രം ആകർഷിച്ചാൽ പോരാ, ചെറുപ്പക്കാരായ പുരുഷന്മാരെ ആകർഷിക്കാനുള്ള ചില ട്രിക്കുകളും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർക്കണം. സെക്സ് അപ്പീലിന്റെ കാര്യമല്ലേ ഈ പറയുന്നത്? ആ കാര്യത്തിൽ ഒട്ടും വിഷമിക്കണ്ട. ചെറുപ്പക്കാരായ പുരുഷന്മാരെ മാത്രമല്ല, 90 വയസ്സ് കഴിഞ്ഞ കിഴവന്മാരെ പോലും വികാരത്തിന്റെ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നൊരു സീൻ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കേൾക്കട്ടെ. കഥാനായികയുടെ അച്ഛൻ മരിക്കുന്നൊരു സീനുണ്ട്. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കഥാനായിക കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് സ്വിമ്മിംഗ് ഡ്രസ്സിലാണ്. എന്താ പോരെ? കഥയൊന്നു കൊഴുക്കും. ഇനി കഥയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. ഈ കൊല്ലത്തെ അവാർഡ് നമുക്ക് തന്നെയാണ്, സംശയിക്കണ്ട. ഏതായാലും പപ്പു നമ്മൾ കരുതിയിരുന്ന പോലെ നിസ്സാരക്കാരനൊന്നും അല്ല. അവൻ സിനിമാ രംഗത്തെ ഒരു പേടി സ്വപ്നമായി മാറും. നമസ്കാരമുണ്ട് നിർമ്മല ദേവാ. നമ്മൾ ജീവിതത്തിൽ ആദ്യമാണ് ഒരു സിനിമാ കമ്പനിയിൽ കയറുന്നത്. സിനിമ കണ്ടിട്ടുണ്ട്,
കൊട്ടയകടെ പുറത്തു നിന്ന് കേട്ടിട്ടുമുണ്ട്. അല്ലാതെ സിനിമാക്കാരോട് സംസാരിക്കാൻ കൊടുത്തിട്ടില്ല. നമ്മളൊരു വ്യാപാരിയാണ്. പലചരക്ക് പീടികയും അങ്ങാടി മരുന്ന് പീടികയും ഒരുമിച്ചാണ് കച്ചവടം. ഇപ്പൊ കച്ചവടത്തിന് സർക്കെടുക്കാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബോർഡ് പുറത്ത് കണ്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെ സിനിമയുടെ കൂടെ കളിയുണ്ടെന്ന്. അപ്പോൾ ഒന്ന് കേറി നമുക്കൊന്ന് കാണാൻ മോഹം. മുതലടി ഇങ്ങോട്ട് ഇരിക്കണം. വേണ്ട വേണ്ട, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, നമ്മൾ നിസ്സാരമാണ്, ഒപ്പം വരുന്നാൽ മോശമാണ്. അയ്യോ, മുതലാളി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ അത്ര വലിയ ആളുകളൊന്നുമല്ല. ഞങ്ങൾ ഈ കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ അഹോരാത്രം പാടുപെടുന്ന പാവപ്പെട്ട ചിത്ര നിർമ്മാതാക്കളാണ്. മുതലാളി ഇരിക്കണം. എന്നാൽ നമ്മൾ ഈ ബെഞ്ചിൽ ഇരിക്കാം, അതാണ് എളിമ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടിയാ മതി. എന്നാൽ നമ്മൾ ഈ ബെഞ്ചിൽ ഇരിക്കാം. നമ്മൾ വന്നത് ഒരു കാര്യം പറയാനാണ്. ഏതായാലും സിനിമയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പണി ഇന്നു മുതൽ തന്നെ തുടങ്ങണം. ആദ്യം പണം കിട്ടുന്ന ആൾ ഹീറോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മൾക്കല്ല ചാൻസ്, നമ്മൾക്കൊരു മകനുണ്ട്, അയാൾക്കാണ് ചാൻസ്. ഓ, മകനായാലും മതി, ഒരു തരക്കേടുമില്ല. നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ഹീറോയുടെ രൂപം തന്നെയാണ് ഈ വന്ന് കുത്തിയിരിക്കുന്നത്. നമ്മൾ സർക്കെടുക്കാൻ പോകുമ്പോൾ മകൻ കൂടെയുണ്ട്. അപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത് കെട്ടിത്തട്ടിലെ പുറത്ത്. ഉടനെ മകനൊരു ആശ, സിനിമയിലൊരു അഭിനയം കാണിക്കണമെന്ന്. ഉടനെ തുടങ്ങി കരച്ചിൽ. അതാൾ നമ്മൾ വന്നതിന്റെ കഥ. അതിന് കരയേണ്ട ആവശ്യമൊന്നുമില്ല, ചാൻസ് കൊടുക്കാം. മകനെ കൊണ്ടുവരാൻ പാടുണ്ടായിരുന്നില്ലേ? ആർ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലെന്ന്? പുറത്തുണ്ട്, വരാന്തയിൽ കുത്തിയുറപ്പുണ്ട്. ഇങ്ങോട്ട് വരാനൊരു നാണം. നാണം വലിയ നാണശാലിയാണ്. നാണം സിനിമയ്ക്ക് ചേർന്നതല്ല. പക്ഷേ കണ്ടാൽ എങ്ങനെയാണെന്നോ, വളരെ യോഗ്യവാനാണ്. സൂര്യൻ ഉദിച്ചു പോലെ ഉണ്ട്. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. മണക്കൂ, മകനെ മണക്കൂ. ഹീറോയാക്കാൻ പറ്റൂ. നമ്മ മനസ്സിൽ കണ്ട ഹീറോയുടെ രൂപം ആ ഇത് തന്നെയാണ്. പേരെന്താണെന്നാണ് പറഞ്ഞത്? മണക്കൂ. ഏയ്, മണക്കൂ എന്ന പേര് സിനിമാക്ക് പറ്റിയതല്ല. പേരൊന്നും മാറ്റണം. പറ്റിയ ഒരു പേര് ഹംസൻ തന്നെ കണ്ടുപിടിക്കണം. പ്രണയകുമാർ. ആ, പ്രണയകുമാർ എന്ന് മതി. ഞങ്ങളുടെ പടത്തിലെ ഹീറോ പ്രണയകുമാർ തന്നെയാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. 1000 രൂപ ഡെപ്പോസിറ്റ് കിട്ടണം. രൂപയുടെ കാര്യം കൊണ്ടുപോയി കളയണം നിങ്ങൾ. രൂപ എത്ര 1000 വേണമെങ്കിലും കെട്ടിവെക്കും നമ്മൾ. നമ്മളുടെ മകന് ഒരു ഭാവി വേണം, അതാണ് കാര്യം. എന്നാ വേഗം പണമെടുക്കണം. ആദ്യം പണം തരുന്നയാൾ ഹീറോ. തിരുമല ദേവ, നോക്കണേ, ദൈവത്തിൻ്റെ ഒരു കളി. കൃത്യം 1000 രൂപ നമ്മൾ മടിയിൽ വെച്ചിട്ടുണ്ട് സർക്കെടുക്കാൻ. നമ്മൾ വേറെ പണമെടുത്ത് സർക്കെടുക്കും. പണമൊരുപ്പുണ്ട് ഇരുമ്പ് പെട്ടിയിൽ. ഇതാ പിടിക്കൂ രൂപ. ഇവിടെ തന്നെയല്ലേ മുതലാളി താമസം? അതെ അതെ, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു അമ്പലമാണ്. അതും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു അമ്പലമാണ്. അതും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു അമ്പലമുണ്ട്. അതും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ജൂതന്റെ ഒരു അമ്പലമാണ്. അതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പശു ഇല്ലേ, പശുവിന്റെ ഗോമാംസം വിൽക്കണ ഒരു പീടികയാണ്. അതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ അങ്ങാടി മറന്നുകടയും പലചരക്ക് കടയും. അത് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീടാണ്. ദേ, ഇവിടെ അടുത്താണ്. ഇപ്പോൾ നടന്നാൽ ഇന്ന് തന്നെ. വളരെ സൗകര്യമായി പോയി. ആ, അതുകൊണ്ട് മകൻ പൗലൊക്കെ ഇവിടെ തന്നെ നിന്നുകൊള്ളട്ടെ. രാത്രിയിൽ വീട്ടിൽ വന്ന് കിടന്നോട്ടെ. അതെ, അതാണ് നല്ലത്. അയാൾക്ക് വേറെ വീട്ടിൽ ഉറങ്ങി പരിചയമില്ല. വലിയ പേടിച്ചോലിയാണ്. കഷ്ടപ്പെട്ടു പോയി സാർ. ഞങ്ങളുടെ നാട്ടിൽ ബസ് കിട്ടാൻ വലിയ പ്രയാസം. ഒരാഴ്ചയിൽ ഒരു ബസ്സേ ഉള്ളൂ. ഇന്ന് വെളുപ്പിന് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് 100 രൂപയും കട്ടെടുത്ത് വഴിയിൽ വന്നു. ബസ് കാത്തു നിന്നു, ഒറ്റ ബസ്സും വന്നില്ല. ഒടുവിൽ തടിയും കയറ്റി വന്നൊരു ലോറിയിൽ ഇവിടെ എത്തി. പാടില്ല സാർ, ഇതുപോലത്തെ ഒരു പങ്കപ്പാട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്തു ചെയ്യാം, കലയ്ക്ക് വേണ്ടിയല്ലേ? വേണ്ടി വന്നാൽ ഞാൻ മരിക്കാനും തയ്യാറാണ് സാർ. നിർഭാഗ്യവാനായ കലാകാര, താങ്കൾ ഇന്നലെ പറഞ്ഞ വാക്ക് തെറ്റിച്ചു. കൃത്യം 9 മണിക്ക് തന്നെ ബാക്കി പണവും കൊണ്ട് വരാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇപ്പോൾ ഇതാ 9 കഴിഞ്ഞിരിക്കുന്നു.
വെറും 3 മിനിറ്റ് അല്ലേ താമസിച്ചു പോയുള്ളൂ സാർ, അതൊരു കുറ്റമാണോ സാർ? പക്ഷേ നിയമലംഘനവും വാക്ക് വ്യത്യാസവുമായില്ലേ? നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞ് 1 സെക്കൻഡ് കൂടി ആയപ്പോൾ ഞങ്ങൾ മറ്റൊരാളുടെ പക്കൽ നിന്നും പണം വാങ്ങി അയാളെ ഹീറോയാക്കി. സാർ, ഇതിനേക്കാൾ നല്ലത് എന്നെ അങ്ങ് കൊന്നുകളയായിരുന്നു. ഈ കൂമ്പ് വാടിക്കരിഞ്ഞു പോകണമെന്ന് തന്നെയാണോ സാർ നിങ്ങളുടെ ഉദ്ദേശം? ഏത് ദുഷ്ടനെയാണ് നിങ്ങൾ ഹീറോ ആയിട്ട് എടുത്തിരിക്കുന്നത്? ദാ ഈ നിൽക്കുന്ന ഭാഗ്യവാനാണ് ഇപ്പോൾ ഹീറോ. ഇതാണോ ഹീറോ? ഈ നിൽക്കുന്ന സാധനം ഹീറോയാണെങ്കിൽ ഞാൻ ആരായിരിക്കും? ആ നിങ്ങൾക്ക് വേണമെങ്കിൽ വില്ലനാകാം. സാർ, ഞാൻ എങ്ങനെ വില്ലനാകും? എന്റെ കുടുംബത്തിൽ ആരും ഇതേവരെ വില്ലനായിട്ടില്ല. എങ്കിലും ഇത് വേണ്ടായിരുന്നു സാർ. നിങ്ങളുടെ കയ്യിലേക്ക് 200 രൂപ ആദ്യമായിട്ട് ഇത് എടുത്തു തന്ന ഒരു നാറിയല്ലേ ഞാൻ? ആരാണ് ഇതിന്റെ ഡയറക്ടർ? ഡയറക്ടർ ഞാൻ തന്നെയാണ്. പടം പിടുത്തം വഞ്ചനയാണോ? പറയൂ പറയൂ ഡയറക്ടർ. ചവിട്ടിക്കൊന്നളെ ഞാൻ. എന്നെ തല്ലല്ലേ, ഞാൻ ചത്തുപോവും. കലാകാരനായ സ്നേഹിത, ക്ഷോഭിക്കാതിരിക്കും. ഈ കഥയിൽ വില്ലനാണ് കഥാനായകൻ, അതുകൊണ്ട് നിങ്ങൾ വില്ലന്റെ ഭാഗം അഭിനയിച്ചാൽ മതി, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. ഇപ്പോൾ എനിക്കൊരു ആശ്വാസമായി. പക്ഷേ ഒരു വലിയ അപകടം പെടഞ്ഞിരിക്കുന്നു സാർ. എനിക്കിനി വീട്ടിൽ കയറി ചെല്ലാൻ നിവൃത്തിയില്ല. അമ്മയ്ക്ക് മരുന്നിന് കൊണ്ടുപോയ പണമാണ് ഇന്നലെ തന്നത്. അതിന്റെ പേരിൽ വീട്ടിൽ വലിയൊരു ബഹളം നടന്നു. പിന്നെ ഇന്ന് വെളുപ്പിന് 100 രൂപ കട്ടെടുക്കുകയും ചെയ്തു. ഇനി ആ പരിസരത്ത് കണ്ടുപോയാൽ അച്ഛൻ എന്നെ തല്ലിക്കൊന്നു കളയും. ഒട്ടും ഭയപ്പെടേണ്ട, കലാകാരൻ വീട്ടിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അകത്തേക്ക് വരൂ. പാലങ്ങോട്ട് വാങ്ങിക്കേ. ആഹാ, കൊച്ചമ്മിടിയോ പാലുമായി വന്നിരിക്കുന്നു അല്ലേ? പാൽ പാൽ എന്നുള്ള കൊച്ചമ്മിടിയുടെ കുയിൽ കൂജനം എന്നെ മാടി വിളിച്ചു. എനിക്ക് രോമാഞ്ചമുണ്ടായിപ്പോയി. ഇയാൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുകയല്ല കൊച്ചമ്മിണി, ഹൃദയ വ്യാപാരം തുറന്നു കാണിക്കുകയാണ്. വളരെ കാലമായി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ താഴികക്കുടത്തിൽ നിന്നെക്കുറിച്ചുള്ള ആശകളുടെയും വ്യാമോഹങ്ങളുടെയും കയ്പുനീര് കാത്തു സൂക്ഷിക്കുകയാണ്. അത് നിന്നെ അറിയിക്കുവാൻ തക്കവും കാത്തു കുത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ തക്കം കിട്ടി. ഇന്നെനിക്കത് പറയണം. നീ അതറിയണം. നിന്റെ ഹൃദയം നിറയണം. എൻ്റെ സങ്കടം കുറയണം. ഒടുവിൽ ഞാൻ ലോകത്തിൽ നിന്നും മറയണം. അത് കേട്ട് നീ മറിയണം. ഇതെന്തൊരു പാടാണ്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയാൻ പാടില്ലേ? ഇനി ഞാൻ പറയുന്നൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല കൊച്ചമ്മിണി. അതെന്റെ കുറ്റമല്ല. കരുതിയിരിക്കാതെ ഞാനൊരു എഴുത്തുകാരനായി മാറിപ്പോയി. ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് കഥയും സംഭാഷണവും എഴുതുന്നവനാണ്. താൻ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്തു വേണം? ഈ പാലങ്ങോട്ട് വാങ്ങിക്കേ. നീ എന്താണ് കൊച്ചമ്മിണി വിവരമില്ലാതെ സംസാരിക്കുന്നത്? ആ പാൽ ഞാൻ ഇങ്ങോട്ട് വാങ്ങിയാൽ നീ ഇവിടെ നിന്നിറങ്ങിപ്പോവും. അപ്പോൾ ഇവിടെ ശൂന്യമായി പോവും. ദൈവമേ, എന്തൊരു കഷ്ടം. എത്ര നല്ല മനുഷ്യനായിരുന്നു. ഇന്നലെ ഈ നേരത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇന്നെന്താ ഇങ്ങനെ? ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് സാഹിത്യത്തിന്റെ സംഹാര താണ്ഡവമാണ് കൊച്ചമ്മിണി. ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ പോയി കളയുന്നത്? ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരണേ. ഒരു കലാകാരൻ വന്ന് നിൽക്കുന്നേ. കേരളത്തിന്റെ അഭിമാനഭാജനമായ ഒരു കലാകാരൻ ഇവിടെ നിൽക്കുന്നേ. എന്താണ് ആരും വരാത്തത്? ഡെപ്പോസിറ്റ് കെട്ടുവാനുള്ള പണവുമായി ഒരു നടൻ വന്ന് നിൽക്കുന്നേ. കഥാനായകന്റെ ഭാഗം ആർക്കെങ്കിലും കൊടുത്തോ മാഷേ? അത് കൊടുത്തു.
ചതിച്ചോ? അത് മോശമായി പോയല്ലോ മാഷേ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ പടത്തിനും അത് മോശമാണ്. ഞാനൊരു പടത്തിൽ കഥാനായകനായി അഭിനയിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ മുഖഭാവം മാറിപ്പോവും മാഷേ. മലയാള നാടകവേദിയുടെ മുഖഭാവം മാറ്റിമറിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി സിനിമയേ ബാക്കിയുള്ളൂ. ഓഹോ, നിങ്ങൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അഭിനയം മാത്രമല്ല മാഷേ, നാടകം എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുതിയ നാടകത്തിൻ്റെ പേര് നിന്നെയും കൊല്ലും ഞാനും ചാകും എന്നായിരുന്നു. ഞാൻ തന്നെ അതിലെ നായകനായിട്ട് അഭിനയിക്കുകയും ചെയ്തു. നാടകം കണ്ടു കഴിഞ്ഞവരൊക്കെ മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെയാണ് മാഷേ ഇറങ്ങിപ്പോയത്. കളി അത്രയ്ക്ക് ശോകാത്മകമായിരുന്നു. പിറ്റേ ദിവസം വഴിയിൽ വെച്ച് എന്നെ കുറേ ആളുകൾ വളഞ്ഞു. തല്ലാനാണോ? ഞാനും കരുതിയത് അങ്ങനെയാണ് മാഷേ. പക്ഷേ ചോദിച്ചപ്പോഴല്ലേ വിവരമറിഞ്ഞത്. അവർ പറയുകയാണ് എന്നെ നാട്ടിൽ കണ്ടുപോകരുത്, എവിടെയെങ്കിലും പോയി സിനിമാതരനായി ഉയർന്നുകൊള്ളണമെന്ന്. പക്ഷേ ഞാൻ നാടിനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് പിന്നെയും നാടകമെഴുതി. എൻ്റെ രണ്ടാമത്തെ നാടകമാണ് ആത്മഹത്യയുടെ പൂക്കൾ. ആത്മഹത്യക്ക് പൂക്കൾ ഉണ്ടാകുമോ? അങ്ങനെയല്ല മാഷേ. അവസാനത്തെ സീനിൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ ഞാൻ കെട്ടിത്തൂങ്ങി മരിക്കുന്നു. എൻ്റെ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടൻ മരത്തിൽ നിറച്ചു പൂക്കളുണ്ടായിക്കാണ് മാഷേ. ബൾബിൻ്റെ പണിയാണ് മാഷേ. ആ നാടകം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കുറെ ആളുകൾ വീടിൻ്റെ പടി പൊളിച്ച് അകത്തേക്ക് വന്നു. ഇത്തവണ തല്ലാനായിരിക്കും. അല്ലല്ല, അവരെല്ലാം കൂടി ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഇനി ഒരു സെക്കൻഡ് പോലും എന്നെ നാട്ടിൽ കണ്ടുപോകരുത്, ഉടനെ മദ്രാസിലോ എവിടെയെങ്കിലും പോയി സിനിമാ നടനായിക്കൊള്ളണമെന്ന്. എന്നിട്ട് മദ്രാസിൽ പോയില്ലേ? അത് മറ്റൊരു കഥയാണ് മാഷേ, പിന്നീട് പറഞ്ഞു കേൾപ്പിക്കാം. എൻ്റെ മൂന്നാമത്തെ നാടകം ഒറ്റ പ്രാവശ്യമേ കളിച്ചുള്ളൂ, പിന്നീട് ആരും ബുക്ക് ചെയ്തില്ല. അതെന്തു പറ്റി? അതിൻ്റെ പേര് കുറെ നീണ്ടുപോയി. കണ്ടക്ടർമാർക്ക് മൈക്കിൽ കൂടി വിളിച്ചു പറയാൻ എളുപ്പമുണ്ടായിരിക്കണമെങ്കിൽ ചെറിയ പേരായിരിക്കണം. എന്തായിരുന്നു നിങ്ങളുടെ നാടകത്തിൻ്റെ പേര്? എൻ്റെ നാടകത്തിൻ്റെ പേര്, ഞാനും എൻ്റെ അമ്മായച്ചനും കൂടി ഒരു ദിവസം രാത്രി ഭാര്യയെ തേടി വടകൻ പറൂർക്ക് പോയി എന്നായിരുന്നു മാഷേ. ഓ, ഇത് ഒരാഴ്ച കൊണ്ടല്ലേ പറഞ്ഞു തീരുകയുള്ളൂ? കുറച്ചുകൂടി ചെറിയ പേരിടാമായിരുന്നില്ലേ? വടക്കൻ പറമൂർ എന്ന് മാത്രം മതിയായിരുന്നു. അപ്പോൾ കഥയ്ക്ക് സ്റ്റോറി ഇല്ലാതായി പോകും മാഷേ. ആ നാടകം എൻ്റെ സ്വന്തം ജീവിതാനുഭവമാണ്. ഒരു ദിവസം രാത്രി ഞാനും ഭാര്യയും തമ്മിൽ വഴക്കിട്ടു. അവൾ കോപിച്ച് പടിയിറങ്ങി വടക്കൻ പറമ്പൂരുള്ള അവരുടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി കളഞ്ഞു. അന്നു രാത്രി തന്നെ ഞാനും അവളുടെ അച്ഛനും കൂടി അവളെ അന്വേഷിച്ച് വടക്കൻ പറൂർക്ക് പോയി. അതെൻ്റെ അനുഭവമാണ് പക്ഷേ. അതുകൊണ്ട് ആ നാടകത്തിന് ആ പേര് തന്നെ ഇട്ടാലേ ശരിയാവുകയുള്ളൂ. ഞാനും അമ്മ അച്ഛനും കൂടി ഒരു ദിവസം രാത്രി ഭാര്യയെ തേടി വടക്കൻ പറൂർക്ക് പോയി എന്ന നൃത്ത സംഗീത സംഗീത സാമുദായിക സാമൂഹിക രാഷ്ട്രീയ വർഗീയ നാടകം. ഗുസ്തിയുമുണ്ടോ? ഉണ്ടായിരുന്നു പക്ഷേ. നാടകത്തിൽ ഗുസ്തി അറിയാവുന്ന രണ്ടുപേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സീനിൽ ഗുസ്തിയും വച്ചു. ആ നാടകം കഴിഞ്ഞതോടുകൂടി എൻ്റെ അമ്മയും കൂടി എന്നോട് പറഞ്ഞു, ഇനിമേലിൽ ഇവിടെ കണ്ടുപോകരുതെന്ന്. അങ്ങനെ ഞാൻ ഒരിക്കൽ മദ്രാസിലേക്ക് പോയി. എന്നിട്ട് ആ കഥ പിന്നീട് പറയാം പക്ഷേ. എൻ്റെ ഒടുവിലത്തെ നാടകമാണ് പെടുമരണം. പെടുമരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണം. നാടകത്തിൻ്റെ അവസാനത്തെ സീനിൽ ഞാനൊരു കസേരയിലിരിക്കുമ്പോൾ ഓർക്കപ്പുറത്ത് പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. എന്താണ് കാരണം? ഒരു കാരണവുമില്ല. ഈ ലോകത്തിലെല്ലാവരും മരിക്കുന്നത് വല്ല കാരണം കൊണ്ടായിട്ടാണോ മാഷേ? എന്നാലും നാടകത്തിലൊക്കെ മരിക്കുമ്പോൾ ഒരു കാരണം വേണ്ടേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകും. ഞാൻ അങ്ങോട്ട് മരിച്ചു, എങ്ങനെയെങ്കിലും നാടകം ഒന്ന് തീർന്നു കിട്ടണ്ടേ മാഷേ? ഓ, നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ കഥാനായകന്റെ ഭാഗം എനിക്ക് തരാൻ നിവൃത്തിയൊന്നുമില്ലേ മാഷേ? ചാണ്ടി, അതാരാ അപ്പുറത്ത്? അതാ പാട്ടുകാരാണോ? ഹാർമോണിയവും തബലയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എന്തായാലും അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വരണം. ഞാൻ എൻ്റെ ഭാര്യയെപ്പറ്റി ആലോചിക്കുകയായിരുന്നു മാഷേ. കഷ്ടം. സിനിമാ രംഗത്തുള്ളവരാരെങ്കിലും ഭാര്യമാരെ പറ്റി ആലോചിക്കുമോ? പക്ഷേ
എൻ്റെ ഭാര്യയെ ഞാൻ കാണുന്നത് ഭാര്യയായിട്ടല്ല, പിന്നെ അവളൊരു ഭീകര സ്വത്വമാണ്. അവൾ പശുവിനെ കറന്ന് വിറ്റ് കൂട്ടിവെച്ചിരുന്ന പണവും കട്ടുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ തന്ന 300 രൂപയും അതാണ്. ഞാനിവിടെ ഉണ്ടെന്നെങ്ങാനും അവൾ അറിഞ്ഞുപോയാൽ അവൾ ഇവിടെ വന്ന് എന്നെ വലിച്ചു കയറി 4 തുണ്ടാക്കി ഈ കെട്ടിടത്തിൻ്റെ മൂലയിൽ കെട്ടിത്തൂക്കും. എൻ്റെ ഭാര്യയുടെ പേര് പാറു എന്നാണ്, പക്ഷേ നാട്ടുകാരവരെ വിളിക്കുന്നത് ഇടിവെട്ടു പാറു എന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിക്കാം. ഒട്ടും പേടിക്കണ്ട, ഒരാളും ഇവിടെ വന്ന് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇത് കലാകാരന്മാർക്കുള്ള അഭയകേന്ദ്രമാണ്. വന്ന കാര്യം മനസ്സിലായി. ദാ ഇതിലേക്കിരിക്കണം. ദാ ഇതിലേക്കിരിക്കണം. വേണ്ട സർ, എനിക്ക് ഇരിക്കണ്ട. പിന്നെ ഇരിക്കാതെ എങ്ങനെയാണ്? എത്ര കാലം ഈ സിനിമാ രംഗത്ത് ഇങ്ങനെ നിന്ന് കഴിച്ചുകൂട്ടും? വേണ്ട സർ, എന്നെ ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഞാൻ അങ്ങനെയൊരു അഹങ്കാരം കാണിക്കുകയില്ല. ഞാനൊരു കലാകാരിയാണേ, കലാപരമായി ഉയരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. മതി, ഇനിയൊന്നും പറയണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞങ്ങൾ മനസ്സിൽ കണ്ട കഥാനായിക തന്നെയാണ് ഈ വന്നു നിൽക്കുന്നത്. അതേ ചെവി, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ നടപ്പ്, അതേ വികാരം, അതേ ഭാവന. ഞങ്ങൾ ആശിച്ചത് കിട്ടി. അപ്പോൾ ഞാൻ ആശിച്ചതും കിട്ടിയിരിക്കുമല്ലോ. ആശിക്കാതെ തന്നെ കിട്ടും, കിട്ടിയില്ലെങ്കിൽ കിട്ടിപ്പിക്കും. കഥ 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 വന്നിരിക്കുന്നു. ശരി ശരി, ഇങ്ങോട്ട് വരൂ, പറയൂ, ഇവിടെ ഇരുന്ന് തന്നെ പറയൂ. എന്നാ ഞാൻ കഥ പറഞ്ഞു തുടങ്ങട്ടെ സർ? അപ്പുവിന് എന്താണ് ഒരു സങ്കടം? കഥ അങ്ങനെയാണ് സർ, ട്രാജഡിയാണ് സർ. കേൾക്കട്ടെ. സീൻ നമ്പർ 1, രാത്രി, അതിഭയങ്കരമായ രാത്രി സർ. ഇരുട്ട്, കൂരിരുട്ട് സർ. കണ്ടു കാണാൻ പാടില്ല സർ. ഒരു കുടിൽ, ചെറ്റ കുടിൽ സർ. ആ കുടിലൊന്ന് കഞ്ഞി വെച്ചിട്ടില്ല സർ, കഞ്ഞി വെച്ചിട്ടില്ല. ആ കുടിലൊരു തള്ള സർ രോഗശയ്യയിൽ കിടക്കുന്നു സർ. ആ തള്ള മകനെ വിളിച്ചു പറയുന്നു സർ, മകനെ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരൂ സർ. മകനൊരു ശോകഗാനം പാടിക്കൊണ്ട് പുറത്തേക്ക് ഓടുന്നു സർ. സീൻ നമ്പർ 2 സർ. ഹീറോടി ഡോക്ടറുടെ അടുക്കൽ എത്തുന്നു, ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ പറയുന്നു സർ, പണമില്ലാതെ ഞാൻ വരികയില്ല, ഗെറ്റ് ഔട്ട് സർ. ഹീറോ പുറത്തേക്ക് ഇറങ്ങി ഇരുളിൽ മറയുന്നു സർ. അടുത്ത സീൻ പറയാൻ എനിക്ക് ശക്തിയില്ല സർ. ഇനി പിന്നെ പറയാം സർ. ഞാൻ കുറച്ചു നേരം അപ്പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കട്ടെ. അയ്യോ എന്നെ അമ്മേ, അയ്യോ അയ്യോ. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുറേ കാലം മദ്രാസിൽ പോയി താമസിച്ചവനാണ്. എന്നിട്ട് ചാൻസ് ഒന്നും കിട്ടിയില്ലേ? അതൊരു ഭീകരമായ കഥയാണ് മിസ്റ്റർ, കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. എന്നാൽ അതൊന്ന് കേൾക്കണം. കേൾപ്പിച്ചു തരാം. ഞാനങ്ങനെ ചാൻസും പ്രതീക്ഷിച്ചുകൊണ്ട് താമസിക്കുമ്പോൾ ഒരു കൂട്ടർ എന്നെ ഒരു തമിഴ് പടത്തിലേക്ക് ഹീറോ ആയിട്ട് ബുക്ക് ചെയ്തു. ആ വിവരം കേട്ട ഉടനെ ശിവാജി ഗണേശൻ എന്ന് പറയുന്ന മനുഷ്യൻ
ഫോണിൽ കൂടി കുഴപ്പമുണ്ടാക്കി ആ റോൾ തട്ടിയെടുത്ത് എന്നെ പുറത്താക്കി. ശിവാജി ഗണേശന് അതിൻ്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു സ്നേഹിത. എത്ര പടങ്ങളുള്ള മനുഷ്യനാണ്, ഒരു പടം ഞാനും അഭിനയിച്ചു കൊള്ളട്ടെ എന്ന് വെച്ചുകൂടായിരുന്നോ? ഓ, ആ ചാൻസ് പോയപ്പോഴായിരിക്കും ഇങ്ങോട്ട് തന്നെ മടങ്ങിപ്പോന്നത് അല്ലേ? അല്ല, അങ്ങനെ മടങ്ങിപ്പോരുന്നവനാണോ ഞാൻ? രണ്ടിലൊന്നറിയണമെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ പരിശ്രമത്തിൻ്റെ ശക്തി ഒന്നുകൂടി കൂട്ടി. അങ്ങനെ എൻ്റെ സ്നേഹിത ഒരു ഹിന്ദി പ്രൊഡക്ഷൻ എന്നെ അവരുടെ ഹിന്ദി പടത്തിലേക്ക് ഹീറോ ആയിട്ട് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആ കഥയെ പറയുവാൻ പോവുകയാണ്. സ്നേഹിത, നിങ്ങൾ കരയരുത്. കരയാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കാം. നിങ്ങൾക്ക് ഹൃദയസമരത്തിൻ്റെ സോക്കിടുന്നു. ഇല്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. ആ, ഇല്ലെങ്കിൽ ഭാഗ്യം. എന്താണെന്നോ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ അനുഭവം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇരിപ്പിൽ മരിച്ചു പോകും. ഏ, അങ്ങനെ ഒരാൾ ഈടെ മരിച്ചു? മരിച്ചാലും വേണ്ടില്ല, എനിക്കത് കേൾക്കണം. ഹിന്ദിപ്പടത്തിൻ്റെ കാര്യമാണല്ലോ. സ്നേഹിത, മിസ്റ്റർ, എനിക്ക് ഹിന്ദിപ്പടത്തിൽ ചാൻസ് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ദിലീപ് കുമാർ എന്ന് പറയുന്ന ദുഷ്ടനുണ്ടല്ലോ, അയാൾ ബോംബെയിലിരുന്നു കൊണ്ട് ഫോണിൽ കൂടി എന്നെ കട്ടു ജയിച്ചിട്ട് എൻ്റെ ചാൻസ് തട്ടിയെടുത്ത് എന്നെ പുറത്താക്കി. അതോടുകൂടി എനിക്ക് ഈ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാത്രി ഞാൻ മടങ്ങിപ്പോരുകയും ചെയ്തു. എൻ്റെ ഈ അനുഭവം കേട്ടിട്ട് നിങ്ങൾക്കെന്തു തോന്നുന്നു? എനിക്ക് ഹൃദയസ്തംഭനത്തിൻ്റെ സൂക്കേടില്ലെന്ന് മനസ്സിലായി. അതില്ലെന്നുള്ള കാര്യം തീർച്ചയാണ്. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴേ മരിച്ചു കഴിഞ്ഞേനെ. ഓ, കർത്താവ് എന്നെ കാത്തു. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സിനിമാ രംഗത്ത് കുതികാലുവെട്ട് അതിഭയങ്കരമാണ്. അല്ലെങ്കിൽ ദിലീപ് കുമാറിനും ശിവാജി ഗണേശനുമൊക്കെ ഇത്തരത്തിൽ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ അടിയിൽ കിടക്കുന്ന രഹസ്യം എന്താണെന്നറിയാമോ? ഞാൻ രംഗത്ത് വന്നാൽ അവരുടെയൊക്കെ അഡ്രസ്സ് കാണുകയില്ലെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന അതല്ല. അവരെന്തിനിങ്ങനെ ഭീരുത്വം കാണിക്കുന്നു? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നു പൊരുതട്ടെ, അതല്ലേ ആണത്തം? എഴുന്നേൽക്കടോ അവിടുന്ന്. എന്തിന്? താൻ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? ആരും മുമ്പിലില്ലെങ്കിലും ഞാൻ ഇരിക്കും. പക്ഷേ ഒരു പ്രൊഡ്യൂസറുടെ മുമ്പിലിരിക്കുന്നത് അത്ര നല്ലതിനല്ല. എഴുന്നേൽക്കടോ. ഞാനിരിക്കുന്നത് വെറുതെ ഒന്നുമല്ലല്ലോ, 300 രൂപ തന്നിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ളവരിൽ പലരും ഇവിടെ വന്നിരിക്കണമല്ലോ. ഇവിടെ അതിനുമാത്രം കസേരകളുണ്ടോ? അപ്പോ എഴുന്നേൽക്കണമെന്ന് നിർബന്ധമാണോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. സിനിമാ രംഗത്ത് വല്ല ഭാവിയും വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം എഴുന്നേറ്റാ മതി. ദേഷ്യപ്പെടണ്ട, കസേരയുള്ള ഒരു വീട്ടിൽ ജനിച്ചു പോയത് കൊണ്ട് ഇവിടെ ഇരുന്നു പോയെന്നേ ഉള്ളൂ. ഏതായാലും സിനിമാ രംഗത്തെ ഭാവിക്ക് വേണ്ടി ഇനി ഇരിക്കാതിരിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥ, ഈ ശീലം മറക്കണമെങ്കിൽ കുറെ കാലം എടുത്തുനിന്ന് വരും. അതിനിടയ്ക്ക് അബദ്ധത്തിലൊന്ന് ഇരുന്നു പോയാൽ എന്നെ വഴക്ക് പറയരുത്. ഓർമ്മപ്പെടുത്തിയാൽ മതി, തിരുത്തിക്കോളാം. നിങ്ങളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അപ്പുറത്തേക്ക് പോകണം. ഈ കെട്ടിടത്തിൽ ഈ ഒരു മുറി മാത്രമേ ഉള്ളൂ. ദാ പപ്പു കഥ എഴുതുന്നു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. ഒരാൾ എപ്പോഴും അയാളുടെ അടുക്കൽ തന്നെ ഉണ്ടായിരിക്കണം. അയാൾ സിനിമയ്ക്കാണ് കഥ എഴുതുന്നത്. സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ വല്ല കടുങ്കയും ചെയ്തു കഴിഞ്ഞേക്കും. സൂക്ഷിക്കണം. അയാളുടെ കാര്യം ഞാനേറ്റു മാഷേ, ഞാൻ 4-5 കഥ എഴുതിയവനാണ്. കലാദേവി ഇരിക്കണം. ഞാൻ അങ്ങനെ അങ്ങയുടെ മുൻപിൽ ഇരിക്കുന്നത് ശരിയാണോ സർ? ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ ബഹുമാനം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കാര്യം ഞാനൊരു പ്രൊഡ്യൂസറാണെങ്കിലും എനിക്ക് അതിൻ്റേതായ അഹങ്കാരം ഒന്നുമില്ല. ആരുടെ മുമ്പിലും വിനയം കാണിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. വിനയമാണ് എൻ്റെ ആയുധം. അതും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിച്ചേർന്നത്. കലാദേവി ഇരിക്കണം. എന്താ ഇത്ര അകലെപ്പോയിരിക്കുന്നത്? എൻ്റെ ഒക്കെ അടുക്കലിരിക്കാൻ ഭയമാണോ അതോ ലജ്ജയോ? അത് വ്യക്തമാക്കണം. അല്ലല്ല, ഭയവുമല്ല ലജ്ജയുമല്ല, അന്തർലീനമായി കിടക്കുന്ന ഏതോ ഒരു മധുര സ്വപ്നമാണ്. അങ്ങനെ വരട്ടെ.
മധുര സ്വപ്നമായിരിക്കുമെന്ന് എനിക്കും തോന്നി. രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്കും മധുര സ്വപ്നം തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടടുത്തിരിക്കൂ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കലാദേവി ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കണം. എന്തു പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ്റെ നടത്തിപ്പുകാരായി പ്രൊഡ്യൂസറായ ഞാനും ഡയറക്ടറും ഡയലോഗ് എഴുത്തുകാരുമുണ്ട്. ഡയറക്ടറുടെയും ഡയലോഗ് എഴുത്തുകാരൻ്റെയും വിചാരം അവന്മാരാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നാണ്. എന്നാൽ ഞാൻ തുറന്നു പറഞ്ഞേക്കാം, ഡയറക്ടറും ഡയലോഗ് എഴുത്തുകാരനും എന്തൊക്കെ പറഞ്ഞാലും പ്രൊഡ്യൂസർ വിചാരിക്കുന്ന ആൾക്ക് മാത്രമേ പടത്തിൽ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. അക്കാര്യം മറന്നുപോകരുത്. അതുകൊണ്ട് കലാദേവിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ നേർക്ക് മാത്രമായിരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ വന്ന ദിവസം മുതൽ സാറിനെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു മധുര സ്വപ്നമാണ്. ഇത് സാറിനോട് എങ്ങനെ തുറന്നു പറയും എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒരു പ്രധാന കാര്യം കലാദേവി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്ത് വേണമെങ്കിലും അറിയിക്കാം സർ, കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡയറക്ടറായ ഞാനും പ്രൊഡ്യൂസറും ഡയലോഗ് എഴുത്തുകാരനുമുണ്ട്. പ്രൊഡ്യൂസറുടെയും ഡയലോഗ് എഴുത്തുകാരുടെയും ധാരണ അവർ രണ്ടുപേർ വിചാരിച്ചാൽ ഒരു നടിയെ താരമാക്കി ഉയർത്താൻ സാധിക്കുമെന്നാണ്. ആ ധാരണ വെറും അബദ്ധമാണ്. കഥ എന്തായാലും പ്രൊഡ്യൂസർ ആരായാലും ഡയറക്ടർ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്ന നടി അഭിനയിച്ചാലേ ഞാൻ ഉദ്ദേശിച്ച ഇഫക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് ഡയറക്ടർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് കലാദേവിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ നേർക്കായിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ സാറേ, ഇതൊക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് വേണോ? എന്തിനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ വന്നിരിക്കുന്നത് സിനിമയിലേക്കാണെന്ന്. അത് മതി, എന്തിനും തയ്യാറായിരിക്കണം, അതാണ് ഒരു കലാകാരിക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവ്. സാർ, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. സാറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മധുര സ്വപ്നം. കൂടുതൽ പറയരുത്, ഞാൻ വികാരതരളിതനായി നിലംപതിച്ചു പോവും. ഇതെന്തൊരു കഷ്ടമാണ്, ആ ചാണ്ടിയെ കാണുന്നില്ലല്ലോ, അയാളിത് എങ്ങോട്ട് പോയി? കലാദേവിയുടെ അടുത്ത് വന്നു നിന്നാൽ ചാണ്ടിയെ കാണുമോ? അയാൾ ഓഫീസ് മുറിയിൽ ഇരിക്കുന്നു, അങ്ങോട്ടേ ചെല്ലണം. കലാദേവി, എൻ്റെ ഹൃദയത്തിൻ്റെ താളിയോല ഗ്രന്ഥം ഞാൻ ഭവതിയുടെ മുൻപിൽ കെട്ടഴിച്ച് വിതറാൻ പോവുകയാണ്. എനിക്ക് ദേവിയെ അറിയിക്കാനുള്ളത് ഇനിയും അറിയിക്കാതിരുന്നാൽ ഞാൻ ശ്വാസം മുട്ടി, കരൾ പൊട്ടി, കവിളൊട്ടി, വഴിമുട്ടി നശിച്ചു പോകും. ക്ഷമിക്കണം, ഈ പ്രാസം വന്നു പോകുന്നു, നിവൃത്തിയില്ല. ഈശ്വരൻ എന്നെ ഒരു ഡയലോഗ് എഴുത്തുകാരനായി മാറ്റിക്കളഞ്ഞില്ലേ? സാരമില്ല സർ, പ്രാസമുണ്ടെങ്കിലും കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ കേട്ടോളൂ, ഇവിടെ എന്നെ കൂടാതെ പ്രൊഡ്യൂസറും ഡയറക്ടറുമുണ്ട്. ആ രണ്ട് ബോറന്മാരുടെയും വിചാരം അവരാണ് താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ്. വീട്ടികൾ കഥയെഴുത്തുകാരൻ ഏതെങ്കിലും ഒരു നടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവളുടെ പ്രത്യേകതകൾ വർണ്ണിച്ചെഴുതി കഴിഞ്ഞാൽ പിന്നെ ആ നടിയെക്കൊണ്ടല്ലാതെ മറ്റൊരു നടിയെക്കൊണ്ട് ആ ഭാഗം അഭിനയിപ്പിക്കാൻ സാധ്യമല്ല. ഇതൊരു വെറും സത്യമാണ്. അതുകൊണ്ട് കലാദേവിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ നേർക്കു മാത്രമായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ താളിയോല ഗ്രന്ഥം വീണ്ടും ചുരുട്ടിക്കൂട്ടി മടക്കി കെട്ടി വെച്ചുകൊള്ളുന്നു. ഇതൊക്കെ എന്നോട് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എന്തിനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ വന്നിരിക്കുന്നത് സിനിമയിലേക്കാണെന്ന്. അതെ, എന്തിനും തയ്യാറായിരിക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യതയിൽ രോമാഞ്ചത്തിൻ്റെ കാർമേഘങ്ങൾ വന്ന് നിറയുകയുള്ളൂ. സാർ,
ഞാനൊരു കാര്യം പറയട്ടെ. യെസ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. നോ നോ. സാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു മധുര സ്വപ്നമാണ്. ചാണ്ടി അംസ, ഞാൻ എഴുതിയ ഡയലോഗ് വായിക്കട്ടെ. കേൾക്കട്ടെ. ദേവി, ശ്രീദേവി, ആത്മാവിന്റെ മൂദേവി, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസത്തിൽ നിന്ന് മുളവായി ആശ്വാസത്തോടുകൂടി ഒരു നിശ്വാസം പൊഴിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഭവതിയുടെ സൗന്ദര്യവും സൗമനസ്യവും സൗരഭ്യവും സൗകര്യവും സൗകര്യവും ഓർത്ത് ഞാൻ കരയുകയാണ്. ഗംഭീരമായിരിക്കുന്നു. കലാദേവി പോയി അല്പം വിശ്രമിക്കണം. ഡയലോഗുകൾ കേട്ടതിൻ്റെ ക്ഷീണം കാണും. അതെ, ഞാൻ തളർന്നു പോയിരിക്കുന്നു. അല്പനേരം കിടക്കട്ടെ. പക്ഷേ അപകടം, അപകടം, എന്നെ രക്ഷിക്കണം. നിങ്ങളും രക്ഷപ്പെട്ടുകൊള്ളണം. എന്തു പറ്റി? വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, വന്നുപോയി. എന്ത്? ഭാര്യ, എന്റെ ഭാര്യ പാറും, ഇടിവെട്ടി പാറും. അതെ മാഷെ, ഞാൻ എവിടെയുണ്ടെന്ന് അവളെങ്ങനെയോ അറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിയോ? എത്തിക്കൊണ്ടിരിക്കുന്നു. ചെമ്മണിയെ കാണുമ്പോഴൊക്കെ ഞാനൊരു കാര്യം ഓർക്കാറുണ്ട്. അത് ഞാനിവിടെ പലരോടും പറഞ്ഞു കഴിഞ്ഞതാണ്. ചെമ്മണിയോട് പറയാൻ ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. ഈ പാലങ്ങോട്ട് വാങ്ങിക്കേ, എനിക്ക് പോകണം. ഇതെന്തൊരു സ്വഭാവമാണ് കൊച്ചമ്മണി! ഇങ്ങോട്ട് വരിക, പാല് തരിക, പോവുക. കുറച്ച് കഴിയുമ്പോൾ ഓടി വരിക, മൊന്ത വാങ്ങിക്കുക, പോവുക. ഇത്രയും കൊണ്ട് ജീവിതം പൂർത്തിയാകുമോ? പിന്നെ ഞാനിവിടെ താമസിക്കണോ? താമസിച്ചില്ലെങ്കിലും താമസത്തിന്റെ ഒരു അംശമാകാമല്ലോ. പാല് കൊണ്ടുവരിക, തരിക, പിന്നെ കുറച്ചു നേരം വർത്തമാനം പറയുക, പിരിയുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓടി വരിക, കുറച്ചു നേരം വർത്തമാനം പറയുക, മൊന്ത വാങ്ങിക്കുക, പിരിയുക. അപ്പോഴല്ലേ ജീവിതം ജീവിതമാകുകയുള്ളൂ. ഇവിടെയുള്ള സകലതിനും വട്ടായി പോയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. നാളെ മുതൽ പാല അമ്മയോ മറ്റോ കൊണ്ടുവരട്ടെ. എനിക്ക് വയ്യ ഈ ഏർപ്പാട്. കണ്ടോ കണ്ടോ കണ്ടോ, തെറ്റിദ്ധരിച്ചു കൊച്ചമ്മണി, തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മഹാവിഷമാണ് കൊച്ചമ്മണി. ലോകത്തിൽ ആരെ തെറ്റിദ്ധരിച്ചാലും എന്നെ മാത്രം തെറ്റിദ്ധരിക്കരുത്. ഇവിടെയുള്ള മറ്റുള്ളവന്മാരെ മുഴുവൻ സൂക്ഷിക്കണം. ഭയങ്കരന്മാരാണ്. പെമ്പിള്ളേരെ തക്കത്തിന് കിട്ടിയാൽ ബാക്കി വച്ചേക്കില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ മര്യാദക്കാരനായിട്ട് ഞാനൊരുത്തൻ മാത്രമേ ഉള്ളൂ. കൊച്ചമ്മണിയെ മറ്റൊരു തരത്തിൽ നോക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചമ്മണി വഴിതെറ്റി വന്നൊരു മാലാഖയാണ്. എന്റെ ഈശ്വരാ, എനിക്ക് തല കറങ്ങുന്നു. വിറ്റാമിൻ സിയുടെ കുറവാണ് കൊച്ചമ്മണി. കാൽസ്യത്തിന്റെയും കുറവ് കാണും. ഒരു കാര്യം ചെയ്യൂ, ബിഗ് വസൂൾസ് വാങ്ങിക്കഴിക്കൂ. താൻ ഈ പാല് വാങ്ങിക്കഴിക്കൂ, എന്നാ എനിക്ക് ഇവിടെ നിന്ന് പോകാലോ. അങ്ങനെ അങ്ങോട്ട് പോയാൽ എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? പറയാനുള്ളത് ദാ കേട്ടുള്ളൂ. കൊച്ചമ്മണി, ഇങ്ങനെ പാലും വിറ്റ് നടന്നാൽ പോരാ. ഈ രൂപം തന്നെ അതിനുള്ളതല്ല. കൊച്ചമ്മണി ഒരു സിനിമാ താരമായി ഉയരണം. വേണ്ട വേണ്ട, എനിക്ക് താരവുമാകണ്ട, ചാരവുമാകണ്ട. ഇതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതി. കൊച്ചമ്മണി, ഭാഗ്യം വന്ന് വാതിരിക്കൽ നിൽക്കുമ്പോൾ കണ്ടില്ലെന്ന് വെക്കരുത്. സിനിമാ താരാകം പറ്റിയ കാലാവസ്ഥയാണിത്. താനെന്തിനാ ഇതിനിടക്ക് കയറി സംസാരിക്കാൻ പറ്റുന്നത്? അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസ്കാരിക്കാമെന്ന് വെച്ചാൽ ഇവിടെ ക്യൂ കുറച്ച് വലുതാണ്. പിന്നെ കിട്ടുന്ന തക്കം നോക്കി കുറച്ചൊക്കെ പറഞ്ഞൊപ്പിക്കാമെന്നേ ഉള്ളൂ. കൊച്ചമ്മണി ഈ സിനിമയിൽ അഭിനയിക്കണം. ഈ പടകളെല്ലാം കൂടി എന്നെ കൊല്ലുമെന്നാണ് തോന്നുന്നത്. ഡെപ്പോസിറ്റ് കെട്ടിവെക്കാൻ പണമില്ലെന്നോർത്ത് വിഷമിക്കണ്ട.
കൊച്ചമ്മണി, കൊച്ചമ്മണിക്ക് ടിസ്റ്റ് അറിയാമോ? ടിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫിഗറാണിത്. കഴുത്തിന് കീഴ്പോട്ട് നല്ല ബോഡിയാണ്. ടിസ്റ്റിനേക്കാൾ നല്ലത് കഥകളിയാ, എനിക്ക് കുറേശ്ശേ അറിയാം. കഥകളി പഴഞ്ചൻ, ദേ ടിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ കാണുന്നത്? ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയുടെ നേർക്ക് കയ്യേറ്റം നടത്തുന്നു. ഒരു കയ്യേറ്റവുമില്ല. ഞങ്ങൾ കൊച്ചമ്മണിയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങാൻ ശ്രമിക്കുക. അതിനാരും ശ്രമിക്കണ്ട മക്കളെ. കൊച്ചമ്മണിയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് പ്രധാനപ്പെട്ട രണ്ടുദ്ദേശങ്ങളേ ഉള്ളൂ. കൊച്ചമ്മണിയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങുക, മൊന്ത കൊച്ചമ്മണിയുടെ കയ്യിലേക്ക് മടക്കി കൊടുക്കുക. എന്താണ് നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് കളി ആരംഭിച്ചോ? ആരംഭിക്കാൻ പോകുന്നു. എന്നാൽ വേഗം ആരംഭിക്കണം. നോക്ക്, നമ്മളുടെ മകന്റെ വേഷം കാണാൻ വലിയ കൊതിയാണ് ഞങ്ങളുടെ വീട്ടുകാർക്കും. എന്തിനാ മകന്റെ വേഷം മാത്രം കാണുന്നത്? മുതലാളിയുടെ വേഷം കൂടി കാണാമല്ലോ. 1000 രൂപ കൂടി തന്നാ പോരെ. ഇതിൽ കഥാനായികയുടെ അച്ഛൻ്റെ ഒരു ഭാഗമുണ്ട്. ആ വേഷം മുതലാളിക്ക് നല്ല ചേർച്ചയായിരിക്കും. വേണ്ട വേണ്ട, നോക്ക്, നമുക്ക് നാണമുണ്ട് സിനിമയിൽ കളി കൊടുക്കാൻ. കഥാനായിക അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. നേരാണോ താൻ പറഞ്ഞത്? അങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ അഭിനയം നമ്മൾ സിനിമയിൽ കാണിക്കാം. 1000 രൂപ നാളെ രാവിലെ വരെ കൊണ്ടു തരണുണ്ട്. പക്ഷേ നമുക്ക് ഒരു നിർബന്ധം, കെട്ടിപ്പിടുത്തമില്ലെങ്കിൽ രൂപ മടക്കി തരണം. ദൈവം സാക്ഷിയായിട്ട് കെട്ടിപ്പിടുത്തമുണ്ട്, ഞാനാണ് എഴുതി വച്ചിരിക്കുന്നത്. നോക്ക്, നമ്മൾക്ക് അഭിനയം കാണിക്കാൻ അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ഒരു നാടകത്തിൽ അഭിനയം കാണിച്ചു. ഇപ്പോൾ നല്ല പകൽ പോലെ ഓർമ്മയാണ്, കുറച്ച് കാട്ടാം. കാണട്ടെ. ആദ്യമായിട്ട് വിദൂഷകന്റെ ഒരു വറവാണ് പാടിക്കൊണ്ട്. നല്ല നല്ല പുഷ്പമുണ്ട്, പരിജാത പുഷ്പമുണ്ട്, പുഷ്പത്തിന് മണമുണ്ട്, മണ സുണോ സുണമണോ. നല്ല നല്ല പുഷ്പമുണ്ട്, പരിജാത പുഷ്പമുണ്ട്, പുഷ്പത്തിന് മണമുണ്ട്, മണ സുണോ സുണമണോ. പണ്ടുകൾ നമ്മെ നോക്കി രാഗമുളണുണ്ട്, അതുകണ്ട് നമ്മക്കുള്ളിൽ അണുരാഗം തോന്നണുണ്ട്. മണാസുണോ സുണാമണോ, മണാസുണോ സുണാമണോ. പണ്ടാരക്കാല, എവിടെയാ പെടുമരണം? ദുഷ്ടൻ താൻ നാടകം കളിച്ച് കളിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും കഷ്ടപ്പെടുത്തി. തൻ്റെ ഒടുക്കത്തെ ഒരു നാടകമെഴുത്തു അഭിനയോ? താൻ ഒരുത്തം കാരണം നാടകമെന്നും കേട്ടാൽ ആളുകൾ പേടിച്ചോടുന്ന കാലം വന്നു. ഇനി സിനിമയും കൂടി നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് വേണല്ലേ തന്നെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കാമിടോ? എടോ വകതിരിവ് കിട്ടവനെ, താനാണോടോ ഒരു ഭർത്താവ്? എൻ്റെ പശുവേ, എൻ്റെ തൻ്റെ കുടുംബവകയൊന്നും അല്ല, എൻ്റെ അച്ഛൻ മേടിച്ചു തന്ന പശുവാണ്. ഞാനതിനെ കറന്ന് വിറ്റ് കൂട്ടിവെച്ച പാശം കൊണ്ടാണ് താൻ പോകുന്നത് അല്ലേ? കള്ളൻ, പെരിങ്കള്ളൻ, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പോന്നേക്കണത്. ഇന്ന് ഒന്നില്ലെങ്കിൽ താൻ, അല്ലെങ്കിൽ ഞാൻ. ഇവിടെ ചോരക്കളിയാ നടക്കാൻ പോണത്. തനിക്ക് പെടുമരണം എന്ന നാട്ടുകാരി പറഞ്ഞ പേരെ ഇന്ന് ശരിയാക്കും. എൻ്റെ കൈ കൊണ്ട് തന്നെയാ തൻ്റെ പെടുമരണം നടക്കാൻ പോണത്. പണ്ടാരക്കാല, അല്ല നാട്ടുകാരി കൊണ്ടുവരുന്ന കാശൊക്കെ മേടിച്ച് തിന്നാൻ 10-12 കാലന്മാര് ചുറ്റും കൂടിയപ്പുണ്ടല്ലോ അല്ലേ? എടാ എന്തുവാടെ ഇത്? അല്ല കൊലാവധിയോ? നിന്നെ കൊണ്ടൊക്കെ ഞാൻ സിനിമ പിടിപ്പിക്കുമെടി. സകലതിനെ കൊത്തിയരിഞ്ഞ് ഞാൻ കട്ട്ലി സാക്കിക്കളയും. ആദ്യം ഈ കാലിന്റെ ചോര കുടിക്കട്ടെ. കലാദേവി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയമാണ് ശരിയായ നയം. ഈ നയം മുറുകെ പിടിച്ചുകൊള്ളണം, ഒരിക്കലും കൈവിടരുത്. ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയാൽ കലാദേവിക്കുണ്ടാകാൻ പോകുന്ന ഭാവി നിസ്സാരമായും ഒന്നുമായിരിക്കുകയില്ല. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ, ഈ നയം കുറച്ചുകൂടി വികസിപ്പിക്കണം. എന്നുവച്ചാൽ കലാദേവി ആര് നോക്കിയാലും
കലാദേവിക്ക് അയാളോട് പ്രേമമുണ്ടെന്ന് അയാൾക്കും തോന്നണം. എത്ര നിസ്സാരമെങ്കിലും ആയിരുന്നു കൊള്ളട്ടെ, സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ലേറ്റ് ബോയ്സ് ഉണ്ടായിരിക്കും, അവരെയും പ്രേമപൂർവം കടക്കൊണ്ടുകൊണ്ട് തന്നെ നോക്കണം. ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം, സ്വന്തം തന്തയായിരുന്നാൽ പോലും കടക്കണ്ണുകൊണ്ട് നോക്കി കൊഞ്ചിക്കുഴിഞ്ഞ് സംസാരിക്കാൻ പാടുള്ളൂ. എടോ ചുടലമാടാ, താൻ ഇതിനാണ് സിനിമയിൽ ചേരാൻ പോകുന്നതല്ലേ? തനിക്ക് കണ്ടിക്കണ്ട ഏദ്യാനികളോട് കൂടി കൊഴിഞ്ഞാടണം അല്ലേ? 10-30 കൊല്ലം എന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അഴക പോരെന്ന് തോന്നി. അല്ലട കാലമാട, ഇപ്പൊ തനിക്ക് സിനിമാ കാര്യത്തിനുള്ള മതി അല്ലേ? തനിക്ക് നാണുണ്ടോ? താൻ ചെറുപ്പക്കാരനാണെന്നാണോ തന്റെ വിചാരം? 60 കഴിഞ്ഞ് താടിയും നരച്ച് പറവറാന്നായ തനിക്ക് ഇതിനേക്കാൾ നല്ലത് പോയി തൂങ്ങിച്ചാകുന്നതല്ലേ? ഞാൻ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നില്ലെങ്കിൽ താൻ, അല്ലെങ്കിൽ ഞാൻ. ആഹാ കലാദേവി, എന്താടി കലാദേവി, നീ കരയുന്നോ? ആരെ കാണിക്കാനാണടി നീ കരയുന്നത്? ഓ, ഒരു തിലോത്തമ വന്ന് നിൽക്കുന്നു. ഇന്ന് നിന്റെ ചോര ഞാൻ കുടിക്കണടി, നോക്കിക്കോ. ആദ്യം കാലന്റെ ചോര കുടിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എവിടെയെങ്കിലും പോയി ചത്തു കളഞ്ഞേക്കാം. ഇപ്പൊ തീരുമല്ലോ എല്ലാം. പാറു, എന്റെ പാറു, നീ പോകല്ലേ? നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, എന്നാലും നീ ചാകല്ലേ. പാറു, പാറു, എന്നെ വിട്, പാറു, മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്, ഞാൻ പോവുക. നമസ്കാരമുണ്ട്. എന്തായി സിനിമയുടെ കളി ആരംഭിക്കാറായില്ലേ? ആ, ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. നമ്മുടെ മാർക്കറ്റിൽ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. വെറുതെ ആളുകളെ തട്ടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ബോർഡ് വെച്ചിട്ടുള്ളതെന്ന്. നിങ്ങൾ പടവും പിടിക്കില്ല, ഒരു പപ്പടവും പിടിക്കില്ല. ഹേ, ₹2000 നമ്മൾ തന്നത്. നമ്മളുടെയും നമ്മുടെ മകന്റെയും കളി സിനിമാ പടത്തിൽ കാണാൻ നമ്മുടെ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെ പറ്റി അസൂയ പറയാൻ പലരും കാണും, കാരണമുണ്ട്. ഈ നാട്ടിൽ പല യോഗ്യന്മാരും ഉണ്ടല്ലോ. അവർക്കാർക്കെങ്കിലും അതുപോലെ ഒരു സിനിമാ കമ്പനി തുടങ്ങാനൊത്തോ? ആളുകൾ പറയുന്നത് കേട്ട് മുതലാളി വിഷമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ പടം പിടിച്ച് പുറത്തേക്കിട്ട് കാണിച്ചു തരാം. ഏയ്, അത് വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലവ് സീൻ കാണിച്ചു തരാം. നിങ്ങളുടെ മകൻ അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകും. അത് നേരാണ്. എന്നാൽ നമ്മൾക്ക് പുറത്തു പോയിട്ട് ഒരു ചെറിയ ജോലിയുണ്ട്, അത് കഴിച്ച് വേഗം വരാം. എന്നിട്ട് കാണാം നമ്മുടെ മകന്റെ കളി. എന്താ? ആ, പാട്ടുകാരൊക്കെ വരണം. എവിടെ പ്രണയകുമാർ? എവിടെ? അത് പാടിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ തോളിൽ പിടിക്കണം. എനിക്ക് പെണ്ണുങ്ങളെ പിടിച്ച് പരിചയമില്ല സാർ. പെണ്ണുങ്ങളെ തൊടാൻ ധൈര്യമില്ലാത്തവന് സിനിമയിൽ വലിയ രക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. പരിചയമില്ലെന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്ത് വച്ചേക്കണം. എനിക്കിതൊക്കെ നല്ല പ്രാക്ടീസാണ് സാർ. ഞാൻ ജീവിതത്തിൽ ഒരു നിമിഷവും പാഴാക്കാതെ ലവ് സീൻ അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവനാണ്. നിങ്ങളവിടെ വെറുതെ ഇരിക്കണം. നിങ്ങൾ 300 രൂപയല്ലേ തന്നുള്ളൂ? ഈ നിൽക്കുന്നത് 1000 രൂപയുടെ ഉരുപ്പടിയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ തോളിൽ പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ മാറ്റി വേറെ ആളെ എടുക്കും. എന്നാൽ ഞാൻ പിടിക്കാം സാർ. 10 രൂപ ചത്തുപോയാലും വേണ്ടില്ല. ശരി ശരി, എന്നാ ഇങ്ങോട്ട് മാറി നിൽക്ക്. അപ്പോ റെഡിയല്ലേ? ആ, സ്റ്റാർട്ട്. 1, 2, സ്റ്റാർട്ട്. അങ്ങനെ ഒന്നൊഴിഞ്ഞു കിട്ടി. ഇനി ആ ഹീറോ മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല. ഭാഗ്യവാനായ കലാകാര, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കാലം വന്നു. ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് നോക്കട്ടെ. ഈ തോളിൽ പിടിക്കണം. ആ, അങ്ങനെ. ആ, യെസ്, ഓക്കെ. ആ, വെരി ഗുഡ്. തൊട്ടോ? തൊട്ടിരിക്കുന്നു. അറിയുന്നില്ലേ? ഇല്ല സർ.
തൊട്ടഭിനയിച്ച് കണ്ടമാനം പ്രാക്ടീസ് ആയി പോയത് കൊണ്ട് ഇപ്പോ ഒരു വിധപ്പെട്ട തൊടലൊന്നും അറിയൂല സാർ. ദൈവമേ, ഇതുവരെ സമ്പാദിച്ച എല്ലാം എടുത്തുകൊണ്ട് പോയല്ലോ ദുഷ്ടന്മാര്. മാറിയെടുക്കാൻ ഒരു മുണ്ടുപോലും അവന്മാർ ബാക്കി വെച്ചില്ലല്ലോ. അതിൽ ദുഃഖിക്കുന്നത് എന്തിനാണ്? നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മറ്റെല്ലാ സാധനങ്ങളും എടുത്തു പോയെങ്കിലും സഹിക്കാമായിരുന്നു. നമ്മുടെ പണം വെച്ചിരുന്ന പെട്ടി പോയത് കാരണം അത് മരണം വരെ നമുക്ക് താങ്ങാൻ സാധിക്കുന്ന കാര്യമാണോ? ആ മാനേജർ ദുഷ്ടനാണ്, അതുകൊണ്ടാണ് അതെടുത്തുകൊണ്ട് ഓടിയത്. അവനോട് ഞാൻ അത് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ മൂർഖം പാമ്പിനെ പോലെ തിരിഞ്ഞൊരു നിൽപ്പ്. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല, അത് കൊണ്ടുപോയി തിന്നോട്ടെ നാണം കേട്ടവൻ. ഒരുത്തൻ എൻ്റെ ഡയലോഗ് പുസ്തകം എടുത്തുകൊണ്ട് പോയി. ഞാൻ എത്രമാത്രം കരച്ചിൽ കരഞ്ഞിട്ട് എഴുതുകൊണ്ടേക്കാണത്. എല്ലാം പോകട്ടെ, ഞാൻ പറഞ്ഞില്ലേ ദുഃഖിക്കരുതെന്ന്? നമുക്ക് പണം മുടക്കൊന്നുമില്ലല്ലോ. ജനങ്ങളുടെ വക സാധനങ്ങളും പണവും ജനങ്ങൾ തന്നെ എടുത്തുകൊണ്ടുപോയി. നമുക്കെന്ത് ഛേദം? നമുക്കെല്ലാ മുറികളിലും ഒന്ന് നടന്നു നോക്കാം. ഇനി ബാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നറിയാമല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് നോക്ക്, ഞാനിവിടെ വല്ലതും ഇരിക്കും, വല്ലിടത്തും ഇരിക്കാം. എന്റെ കൈയും കാലും ഒക്കെ തളർന്നു പോകുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിച്ചല്ലോ അല്ലേ? ഞാൻ പാല് കൊണ്ടുവന്ന മൊന്തയും കൊണ്ടുപോയോ? ഇല്ലെങ്കിൽ അതിങ്ങോട്ട് തന്നേക്ക്. ഇവിടെ ജീവിതം മുഴുക്ക തകർന്നിരിക്കുകയാണ്, അപ്പോഴാണ് നിന്റെ ഒരു മൊന്ത. നിന്നെ പോലൊരു ഭാഗ്യവതി ലോകത്തിലില്ല കൊച്ചമ്മണി. നിന്റെ മൊന്ത മാത്രം ബാക്കി ശേഷിച്ചു. വളരെ സന്തോഷം, അതിങ്ങോട്ട് തന്നേക്ക്. കൊച്ചമ്മണി, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പ്രതീക്ഷിക്കാൻ നിന്റെ മന്ദഹാസം ഒന്ന് മാത്രമേയുള്ളൂ. ശോകാത്മകമായി ഈ സന്ദർഭത്തിലെങ്കിലും നീ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ. എന്റെ മൊന്ത ഇങ്ങോട്ട് താടോ പിരിവട്ടെ. എത്ര കാലമായി ഞാൻ നിന്റെ പിന്നാലെ അലഞ്ഞു നടക്കുന്നു, നീ തിരിഞ്ഞു നോക്കുന്നില്ല. എത്ര എത്ര പ്രേമലേഖനങ്ങൾ ഞാൻ നിനക്ക് തന്നു, നീ മറുപടി തന്നില്ല. എത്ര എത്ര രാത്രികൾ ഞാൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി, നീ അതൊന്നും അറിഞ്ഞില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി താൻ പോയി തീവണ്ടിക്ക് തലവെക്കണം. കൊച്ചമ്മണി, നിന്റെ നെറ്റിയിൽ കാണുന്ന ആ പൊട്ട്, അത് കാണുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ട്. ആ വട്ടമുള്ള പൊട്ടും വിട്ട് പാട്ടും പാടി നീ മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ തലയ്ക്കൊരു വട്ട്. നിന്നോടുള്ള പ്രേമം കൊണ്ട് ചുട്ടുനീറുന്ന എൻ്റെ ഹൃദയം വെറുമൊരു പട്ട്. ഇങ്ങോട്ട് തരാൻ ഈ ദുഃഖത്തിലും തനിക്ക് പ്രാസം വരുന്നത് കാണുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്നോടുകൂടെ തന്നെയുള്ളതാണ് പ്രാസം. പ്രാസമാണ് ഭാഷയുടെ ശ്വാസം. പ്രാസത്തിലാണ് എന്റെ തലച്ചോറിന്റെ വാസം. ഓ, തന്റെ ഒരു പ്രാസം. അതെ, എന്റെ ഒരു പ്രാസം. കൊച്ചമ്മണി, ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് സ്നേഹിക്കൂ. ശവമേ, ശവമേന്ന് അല്ലേ? ഇതിന്റെ പേരാണ് അഹന്ത. കാരണം നീ ജനിച്ച സ്ഥലം ഒരു ചന്ത. അത് തന്റെ തന്ത. എന്താ ഇന്ന നിന്റെ മൊന്ത? ചതിച്ചല്ലോ പണ്ടറക്കാലന്മാരെ. എന്റെ തിരുമൽ ദേവ, നമ്മൾക്ക് നാശം കൊടുത്തല്ലോ. എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ കിട്ടി. പെട്ടിയും കസേരയും ചട്ടിയും കലവും ഒക്കെ കിട്ടി. 2000 രൂപ കൊടുത്ത എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. മുതലാളി ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് മുതലാളിക്ക് തന്നേക്കാം. എവിടെയാവന്മാർ കൊല്ലും? ഞാൻ എന്നെയാണോ കൊല്ലാൻ പോണത്? 2000 രൂപ കൊടുത്ത കൊടുത്തത് പോരാ, ഇനി തന്റെ കൈ കൊണ്ട് ചാകണോ നമ്മൾ? താൻ പോടോ. എന്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇങ്ങോട്ട് കടന്നാക്രമിക്കണമെന്നുള്ള ആശയം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തവൻ ഞാനാണ്. ജനങ്ങൾക്ക് പലതും കിട്ടി, മാർഗദർശിയായ എനിക്കൊന്നും കിട്ടിയില്ല. കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നോക്ക്, നമ്മളുടെ മകനെ കൊണ്ട് സിനിമ കളിപ്പിക്കാൻ 1000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ 1000 രൂപ കൊടുത്തു. എന്നിട്ട് കെട്ടിപ്പിടിക്കാൻ കൊടുത്തോ നിങ്ങൾ? അതുമില്ല, ഹൃദയത്തിന്റെ സംഘാണ് പൊട്ടണത്. കാര്യം നേരാണ്, ഞങ്ങൾ ഒരു സിനിമാ പെട്ടിനെ കെട്ടിപ്പിടിക്കാൻ ആശവച്ചു. അതൊരു കുറ്റമാണോ? അതിനെ ദൈവത്തിന്റെ ശിക്ഷയാണ് ഇത്, കേട്ടോ നിങ്ങൾ?
ഇതെല്ലാം കൂടി തൂക്കിവിട്ടാൽ 100 രൂപ കിട്ടുമോ? പണ്ടാറം, നമ്മുടെ പലചരക്ക് പീടികയുടെയും അങ്ങാടി മറന്ന് പീടികയുടെയും കച്ചവടം പൊളിഞ്ഞു. നമ്മുടെ ഓരോ മകൻ ലൗസിൻ കളിച്ച് കളിച്ച് തലക്ക് സുഖമില്ലാതായി. ഇപ്പോൾ വീട്ടിൽ വലിയ കൊടുക്കുന്നുണ്ട്, അയാൾ വലിയ ബഹളം കൊടുക്കുന്നുണ്ട്. കിട്ടിയതും കൊണ്ട് പോണോ? തനിക്ക് അതെങ്കിലും കിട്ടിയില്ലേ? എനിക്ക് ഒന്നും കിട്ടിയില്ല. അതെ, എനിക്ക് ഈ ഗതി തന്നെ വരണം. ഞാനാണ് സമരം നയിച്ചവൻ. പുറകെ വന്ന ജനങ്ങൾക്ക് പലതും കിട്ടി, സമരം നയിച്ചവൻ പെരുവഴിയിലായി. ദൈവമേ, എല്ലാ നേതാക്കന്മാർക്കും നീ വെച്ചിട്ടുള്ള ഗതി ഇത് തന്നെയാണോ? എങ്കിൽ കണ്ണട, ഇത് ഞാൻ എടുത്തോണ്ട് പോയാണ്. ചതിക്കല്ലേ എന്റെ കണ്ണട. മിണ്ടരുത്, നാം ലോകത്തിലേക്ക് വന്നപ്പോൾ കണ്ണടിയും കൊച്ചുകൊണ്ടല്ല വന്നത്. മരിക്കുമ്പോഴും അതിൻ്റെ ആവശ്യമില്ല. അല്ല ഹംസ, ഇനി ബീഡിക്കുറ്റി തപ്പാനും കൂടി നിവൃത്തിയില്ലാതാകുമല്ലോ. അപ്പോ മൂഷിക സ്ത്രീ പിന്നെയും വീടിന് പുറത്തിറങ്ങാതെ തട്ടിക്കൂട്ട് ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിച്ച 3 ചെറുപ്പക്കാരുടെയും സിനിമാ കമ്പനി പൊളിഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ പണം കൊടുത്ത നാട്ടുകാർ തന്നെ അവരുടെ വാസസ്ഥലം കയ്യേറി. കണ്ണിൽ കണ്ടതെല്ലാം കൈക്കലാക്കി ഇപ്പോൾ അവർ വീണ്ടും പഴയപടി തന്നെയായി. ഇനി മുറി വീടി തന്നെ ശരണം. മൂഷിക സ്ത്രീ ശബ്ദം നൽകിയവർ ഷാനവാസ് എച്ച്, ഡേവിസ് പി ഡി, ആന്റണി കെ എഫ്, രാജീവ് പി കെ, ദിനേശൻ സി വി, വാസുദേവൻ എസ്, ലത കെ വി, രാജേശ്വരി കെ വി ലീല. ശബ്ദനാട ആവിഷ്കാരത്തിൻ്റെ ഏകോപനം ശ്രീ കെ എ മുരളീധരൻ. ഈ ലോക നാടക ദിനത്തിൽ ദിനാചരണത്തോടനുബന്ധിച്ച് മൂഷക സ്ത്രീ അവതരിപ്പിക്കാൻ അവസരം നൽകിയ ചാവറ കൾച്ചർ സെൻ്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പിന് വിശ്വം ആർട്സിൻ്റെ പേരിലുള്ള നന്ദിയും, ഞങ്ങളെ ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കലാസ്നേഹികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സംഗീതം നിർവഹിച്ചത് പട്ടണം സലദ്, ഏലൂർ അജിത് കുമാർ.